വോട്ടർ ഐ ഡി ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിനെ എതിർത്ത് ഇടതുപക്ഷം. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പും കള്ളവോട്ടും തടയുന്നതിനാണ് ആധാർ ലിങ്ക് ചെയ്യാൻ തീരുമാനിച്ചത്. കള്ളവോട്ടിന് പൂട്ട് വീഴുന്നതിൽ ഇടതിന് നല്ല വിഷമമുണ്ട്. അപ്പോൾ പിന്നെ എതിർക്കും, സ്വാഭാവികം. സിപിഎമ്മിനെതിരെ വലിയ പരിഹാസം. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും ചട്ടങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിലാണ് എതിർപ്പുയർന്നത്. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പും കള്ളവോട്ടും തടയുന്നതിനാണ് ആധാർ ലിങ്ക് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്യാനായിരുന്നു യോഗം വിളിച്ചത്. സിപിഎമ്മിന്റെ പ്രതിനിധിയായി മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് പങ്കെടുത്തത്. വോട്ടർ പട്ടികയും ആധാറും ബന്ധിപ്പിക്കുന്നതിനെ അംഗീകരിക്കാനാകില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രനും സിപിഐ പ്രതിനിധിയും ആവർത്തിച്ചു. ഇവരുടെ അഭിപ്രായം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാനാണ് സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ തീരുമാനം. ബിജെപി, കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയവർ ആധാർ ലിങ്കിങ്ങിനെ അനുകൂലിച്ചു. ആധാറും വോട്ടർ പട്ടികയും ബന്ധിപ്പിക്കുന്നതിൽ ആശങ്ക വേണ്ടെന്ന് സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വോട്ടർമാർ നൽകുന്ന ആധാർ വിവരങ്ങൾ സുരക്ഷിതമായിരിക്കും. ആധാർ വിവരങ്ങൾ പൊതുസമക്ഷത്തിൽ ലഭ്യമാകുന്നതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇതുവരെ ആധാർ വോട്ടർ പട്ടികയുമായി ലിങ്ക് ചെയ്തത് 6485 വോട്ടർമാരാണ്. നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു സമ്മതിദായകന് തന്റെ ആധാർ നമ്പർ വോട്ടർ പട്ടികയുമായി ബന്ധിപ്പിക്കുന്നതിന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ www.nvsp.in എന്ന വെബ്സൈറ്റ് മുഖേനയോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് മുഖേനയോ ഫോറം 6A അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നവർക്ക് ഫോറം 6 ബന്ധപ്പെട്ട കോളത്തിൽ ആധാർ നമ്പർ രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ 17 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി മുൻകൂറായി അപേക്ഷ സമർപ്പിക്കാം. നിലവിൽ എല്ലാ വർഷവും ജനുവരി 1 യോഗ്യതാ തീയതിയിൽ 18 വയസ്സ് പൂർത്തിയാകുന്ന അർഹരായ ഇന്ത്യൻ പൌരന്മാർക്കായിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അവസരമുണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ ജനുവരി 1, ഏപ്രിൽ 1, ജൂലൈ 1, ഒക്ടോബർ 1 എന്നീ 4 യോഗ്യതാ തീയതികളിലും 18 വയസ്സ് പൂർത്തിയാകുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കാം. ജനുവരി 1 യോഗ്യതാ തീയതിയായി നിശ്ചയിച്ച് ഒരു വാർഷിക സമ്മതിദായക പട്ടിക പുതുക്കൽ ഉണ്ടായിരിക്കും. 18 വയസ്സ് തികയുന്ന സമയം പേര് വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കും. ഇതിനുശേഷമാണ് തിരിച്ചറിയൽ കാർഡ് ലഭിക്കുക. ഭാഗമായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന 3 യോഗ്യതാ തീയതികളിൽ 18 വയസ്സ് പൂർത്തിയാകുന്നവർക്കും പട്ടികയിൽ പേര് ചേർക്കുന്നതിന് മുൻകൂറായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.